പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇടുക്കിയിൽ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നു. ഇത്തരത്തിൽ കട്ടപ്പന നഗരസഭയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് കൌൺസിലറും കുമളി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം തേടി. സംഭവം വിവാദമായതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്തു. ജോണി കുളമ്പള്ളി കട്ടപ്പന നഗരസഭാ മുൻ ചെയർമാനും നിലവിൽ കൌൺസിലറുമാണ്. വർഷങ്ങളായി നഗരസഭയിലെ 14 വാർഡിലെ വോട്ടറാണ്. ഇതിനു പുറമെയാണ് കുമളി പഞ്ചായത്ത് 12 വാർഡിലെ പട്ടികയിൽ പേര് ചേർത്തത്. ബന്ധുവിന്റെ വീട്ടു നമ്പർ ഉപയോഗിച്ചാണ് അപേക്ഷ നൽകിയത്. 8 മാസം തന്നെ 27-ാം തീയതി കുമളി ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുത്താണ്. പക്ഷേ ആ പരാതിയെല്ലാം മറികടന്നുകൊണ്ട് അനധികൃതമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നത്. നഗരസഭാ പരിധിയിലെ വോട്ടർമാർക്ക് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കാൻ കഴിയില്ല. അതിനാലാണ് പഞ്ചായത്തുകളിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ നേതാക്കൾ ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് തനിക്ക് വിജയിക്കണം എന്ന് തോന്നുന്ന പക്ഷം അയാൾ മറ്റു വാർഡുകളിലേക്ക് കൂട്ടമായി ചേർക്കുന്ന ഒരു നടപടി കുമളി പഞ്ചായത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് ഇവിടുത്തെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയുടെ മൗനാനുമതിയോടുകൂടി തന്നെയാണ് നടക്കുന്നത്. അതേസമയം ഓൺലൈനായി അപേക്ഷ നൽകുക മാത്രമാണ് ചെയ്തതെന്നും ഹിയറിംഗ് നടത്താതെ പേര് ചേർത്തത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നുമാണ് ജോണിയുടെ വിശദീകരണം. അപ്പോൾ എൻ്റെ ഭാഗത്ത് വീഴ്ചയില്ല, ഞാനൊന്നും പോയിട്ടുമില്ല, ഹിയറിംഗും നടത്തിയിട്ടില്ല, സപ്പോർട്ട് ഡോക്യുമെൻസും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ വോട്ടർ പട്ടിക വരുമെന്നെങ്കിൽ ഓൺലൈനിൽ വന്നതല്ല അവരുടെ അടുത്ത് കൊടുത്തതാണ്. അതൊരു അശ്രദ്ധ കൊണ്ടുണ്ടായ അവരുടെ ഒരു കുഴപ്പമാണ്. പേര് നീക്കണമെന്ന ആവശ്യവുമായി സമീപിച്ചതോടെ പഞ്ചായത്ത് ജീവനക്കാർ പട്ടികയിൽ നിന്നും ഇത് നീക്കം ചെയ്തു. ഇതുപോലെ നിരവധി പേർ വിവിധ പഞ്ചായത്തുകളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.